നമസ്കാരം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ചരിത്ര നേട്ടം കൈവരിച്ചത് ചൊവ്വാഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ ബഹിരാകാശയാനം എത്തിക്കുന്ന ആദ്യത്തെ അറബ് രാജ്യമായി മാറുകയായിരുന്നു അന്ന് യു ലോകത്തിൽ തന്നെ ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന അഞ്ചാമത്തെ രാജ്യവും വിജയകരമായി ഈ നേട്ടത്തിന് ശേഷം ഇപ്പോൾ യു എ കണ്ണു മറ്റൊരു അപൂർവ നേട്ടത്തിനാണ് ഇതുവരെ നാല് രാജ്യങ്ങൾക്ക് മാത്രം സാധിച്ചിട്ടുള്ള അപൂർവ നേട്ടത്തിന് ഒരുങ്ങുകയാണ് യു എ അതായത് ഒരു ചിഹ്നഗ്രഹത്തിൽ ബഹിരാകാശയാനം ഇറക്കുക അതിനാണ് ഇപ്പോൾ യു എയുടെ പരിശ്രമം ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലാണ് ചിഹ്നഗ്രഹങ്ങൾ കാണപ്പെടുന്ന ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന മേഖല ഇവിടെ പഠനം ആരംഭിക്കുന്നതിന് മുൻപായി യാനം ശുക്രന്റെ ഭ്രമണപഥത്തിലൂടെ വലം വയ്ക്കും അഞ്ചു വർഷം കൊണ്ട് യാനം സഞ്ചരിക്കുക രണ്ട് ദശാംശം രണ്ട് ബില്ല്യൻ മൈൽ അതായത് മുന്നൂറ്റി അൻപത്തിനാല് കോടി കിലോമീറ്റർ ആയിരിക്കും അതിനുശേഷം ഈ യാനം ഭൂമിയിൽ നിന്നും മുന്നൂറ്റി അൻപത് മില്യൺ മൈലുകൾക്കപ്പുറമുള്ള ഒരു ചിഹ്നഗ്രഹത്തിൽ സുരക്ഷിതമായി ഇറങ്ങും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ ദൗത്യം വിജയിച്ചാൽ ചിഹ്നഗ്രഹത്തിൽ ബാഹനം ഇറക്കുന്ന നാലാമത്തെ രാജ്യമായി യു മാറും അമേരിക്ക സോവിയറ്റ് യൂണിയൻ ജപ്പാൻ എന്നിവർക്ക് മാത്രമാണ് ഇതിനു മുൻപ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സ്വകാര്യ കമ്പനികളുടെ സഹായത്താലായിരിക്കും യുഎഇയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ പൂർത്തിയാക്കുക എന്ന് യു എ സ്പേസ് ഏജൻസി അറിയിച്ചു ബഹിരാകാശ ഗവേഷണം എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ വൻ വൻകുതിപ്പുണ്ടാക്കാൻ ഈ ദൗത്യം പ്രയോജനപ്പെടുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ഫെബ്രുവരിയിൽ ചൊവ്വാ ദൗത്യത്തിന് ഇരുന്നൂറ് മില്യൺ ഡോളർ ആയിരുന്നു ചെലവ് വന്നത് ഈ പുതിയ പദ്ധതിയുടെ ചെലവ് എത്രയാണ് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല വികസനത്തിലേക്കുള്ള യാത്രയിൽ തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നക്ഷത്രങ്ങളെയാണ് എന്നാണ് ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് യു എ പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ അൽമക്തും പറഞ്ഞത് വരും തലമുറകൾക്കായി നടത്തുന്ന നിക്ഷേപമാണിത് എന്നും ഈ മിഷന്റെ പ്രധാന ദൗത്യം ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ചിഹ്നഗ്രഹ മേഖലയെ കുറിച്ചുള്ള പഠനമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിക്ഷേപണം നടത്തിയാൽ ആദ്യം ശുക്രന്റെ ഭ്രമണപഥത്തിൽ വലം വെച്ച ശേഷം പിന്നീട് പ്രധാന ചിഹ്നഗ്രഹ മേഖലയിലേക്ക് എത്താനുള്ള പ്രവേഗം സ്വരൂപിക്കുന്നതിനായി ഭൂമിക്ക് ചുറ്റും കറങ്ങും ശുക്രന്റെ ചുറ്റും കറങ്ങുന്ന സമയത്ത് ഈ ആനം സൂര്യനോട് അറുപത്തിയേഴ് മില്യൺ മൈൽ വരെ അടുത്തെത്തും അതായത് അധിക തെർമൽ ഇൻസലേഷൻ ആവശ്യമാണ് എന്നർത്ഥം നവാശയങ്ങളിലും അറിവിലും അധിഷ്ഠിതമായ വ്യവസായ മേഖലയുടെ പുരോഗതിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് യു എ സ്പേസ് ഏജൻസി ചെയർപേഴ്സൺ ആയ സാറാലി പറഞ്ഞു എമിറേറ്റ്സിന്റെ ചൊവ്വാ ദൗത്യം വളരെ സങ്കീർണമായ ഒന്നായിരുന്നു എന്ന് പറഞ്ഞ അവർ അതിനേക്കാൾ അഞ്ചു മടങ്ങ് സങ്കീർണതയാണ് ഈ പുതിയ പദ്ധതിയിൽ ഉള്ളത് എന്നും കൂട്ടിച്ചേർത്തു ബോൾഡറിലെ യൂണിവേഴ്സിറ്റി ഓഫ് കൊളോഡോയിൽ ലബോറട്ടറി ഫോർ അറ്റ്മോസ്ഫിയറിക് സയൻസ് ആൻഡ് ഫിസിക്സിന്റെ സഹായത്തോടുകൂടിയാണ് ഈ മിഷൻ വികസിപ്പിക്കുന്നത് ബഹിരാകാശയാന നിർമ്മിതിയിലും ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിസൈനിങ്ങിലും എഴുപത് വർഷത്തെ പരിചയമുള്ള ലബോറട്ടറി ഈ മിഷനിലെ സാങ്കേതിക പങ്കാളിയാണ് ചൊവ്വാ ദൌത്യത്തിലും ഇവർ പങ്കാളിയായിരുന്നു പരിശീലനം നൽകുക സാങ്കേതികവിദ്യ കൈമാറുക എന്നത് കൂടാതെ എമിറേറ്റൽ വിദഗ്ധരായ ഒരു കൂട്ടം എഞ്ചിനീയർമാരെയും സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടി ഇവരുടെ ദൗത്യമാണ്